Hello, welcome to my channel. In this video, we will talk about a property. We will talk about the property. We will talk about the property. We will talk about the property. We will എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ ആധാരം. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, വസ്തു അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിക്ക് ഒരു ആധാരം ഉണ്ടാവും, എല്ലാവർക്കും അറിയാം. അടുത്ത രണ്ടാമതായിട്ട് വേണ്ടത് മുന്നാധാരം അല്ലെങ്കിൽ അടിയാധാരം. അഥവാ അടിയാധാരം കയ്യിൽ ഇല്ലെങ്കിൽ അത് രജിസ്ട്രാർ ഓഫീസിൽ അപേക്ഷ കൊടുത്ത് നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. ഇത് ഒരു 30 വർഷം മുന്നേയുള്ള മുന്നാധാരം എടുത്ത് സൂക്ഷിക്കുന്നത് വിൽപ്പനയ്ക്ക് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് ടാക്സ് റെസീപ്റ്റ്, എന്നുവെച്ചാൽ കരമടച്ച റെസീപ്റ്റ്. അതും പൊതുതായിട്ട് നമ്മൾ വില്ലേജിൽ പോയി കരമടച്ച് റെസീപ്റ്റ് വാങ്ങി കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി കൂടെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് പട്ടയം. പട്ടയമുള്ള സ്ഥലമാണെങ്കിൽ പട്ടയം വാങ്ങി വെക്കാവുന്നതാണ്. അഥവാ പട്ടയം കയ്യിൽ ഇല്ലെങ്കിൽ അത് ലാൻഡ് ട്രൈബ്യൂണൽ ഓഫീസിൽ അപേക്ഷ കൊടുത്ത് പട്ടയം നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്. അഞ്ചാമതായിട്ട് നമുക്ക് വേണ്ടത് ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ സ്കെച്ചാണ്. ഈ ലൊക്കേഷൻ സ്കെച്ച് നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്നും അപേക്ഷ പ്രകാരം നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. ആറാമതായിട്ട് ഇതിന് വേണ്ടത് BTR അഥവാ ബേസിക് ടാക്സ് റെക്കോർഡ്സ് അല്ലെങ്കിൽ ബേസിക് ടാക്സ് റെസീപ്റ്റ്. ഇതും വില്ലേജ് ഓഫീസിൽ നിന്നും നമുക്ക് അപേക്ഷ കൊടുത്ത് നേടിയെടുക്കാവുന്നതാണ്. അടുത്തതാണ് ROR. ROR നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്നാണ് വാങ്ങേണ്ടത്. ROR എന്ന് വെച്ചാൽ റൈറ്റ്സ് ഓഫ് റെക്കോർഡ്സ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പൊസഷൻ സർട്ടിഫിക്കറ്റാണ്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്. ഇതും വില്ലേജ് ഓഫീസിൽ നിന്നാണ് നമ്മൾ വാങ്ങേണ്ടത്. അടുത്തതായിട്ട് എൻകംബറൻസ് സർട്ടിഫിക്കറ്റാണ് അല്ലെങ്കിൽ കുടിക്കടം സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റും നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസിൽ നിന്നാണ് വാങ്ങിക്കേണ്ടത്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ വസ്തു ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും കൂടി നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള രേഖ നമ്മൾ വാങ്ങി സൂക്ഷിക്കുന്നതും വളരെ നല്ലതാണ്. നമ്മൾ ഈ രേഖകളെല്ലാം വാങ്ങി സൂക്ഷിക്കുന്നത് വഴി നമ്മുടെ പ്രോപ്പർട്ടിയുടെ വിൽപ്പന വളരെ വേഗത്തിലും എളുപ്പത്തിലുമാക്കാൻ നമുക്ക് സാധിക്കുന്നു. കാരണം നമ്മളെ പ്രോപ്പർട്ടി ഒരു ബയ്യർ വരികയാണെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് നമുക്ക് ഈ എല്ലാ ഡോക്യുമെൻറ്റുകളും അവരെ മുന്നിൽ കൊടുക്കുവാനും അവർക്ക് ബോധ്യപ്പെടുത്തുവാനും നമുക്ക് സാധിക്കുന്നു. രണ്ടാമത് നമ്മളെ പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് നടത്തിയെടുക്കുവാൻ സാധിക്കുന്നു. ഇതാണ് പ്രധാനമായിട്ടും ഈ ഒരു വസ്തു വിൽക്കുന്നതിലൂടെയും വാങ്ങുന്ന ആൾക്കും വളരെ ഉപകാരപ്രദമായ രീതിയിൽ നമ്മൾ ഈ ഇതിൻ്റെ പ്രധാനപ്പെട്ട രേഖകൾ. ഈ പ്രധാനപ്പെട്ട രേഖകൾ കൂടാതെ സാഹചര്യം അനുസരിച്ച് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റുകൾ കൂടിയുണ്ട്. സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റുകൾ ഉദാഹരണമായി ഈ പ്രോപ്പർട്ടിയുടെ അവകാശികളിൽ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് നമ്മൾ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതേപോലെയുള്ള ഒരു പ്രോപ്പർട്ടിയിൽ ഒരു മൈനർ അവകാശി ഉണ്ടെങ്കിൽ ആ മൈനർ അവകാശിയുടെ ഗാർഡിയൻ OP നമ്മൾ വാങ്ങി സൂക്ഷിക്കേണ്ടതാണ്. ഇതുപോലെ ആ പ്രോപ്പർട്ടിയുടെയും ആ വസ്തുവിൻ്റെയും സാഹചര്യം അനുസരിച്ച് ഓരോ സപ്പോർട്ട് ഡോക്യുമെൻറ്റുകൾ നമുക്ക് ആവശ്യമായി വരികയും ആ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റുകൾ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി നമ്മളതൊക്കെ വാങ്ങി കയ്യിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ വിൽപ്പന നമുക്ക് വളരെ വേഗം നടത്താൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ട നിങ്ങൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും അറിയിക്കുക. ഒപ്പം തന്നെ ഇവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അതിൻ്റെ കൂടെയുള്ള ആ ബെല്ലൈക്കണിൽ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ എനേബിൾ ചെയ്യുന്നതോടുകൂടി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയും ചെയ്യും. ഇറ്റ്സ് മീ മഹേഷ് കുമാർ. താങ്ക് യു.